മാത്സ് കമ്പനിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നാം ചർച്ച ചെയ്തത് രണ്ട് സമവാക്യങ്ങൾ എന്ന ഭാഗമായിരുന്നു. ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നു, നമുക്കാദ്യം അതിൻ്റെ ഉത്തരം പരിശോധിച്ച് നോക്കാം. രാജു 200 പേജുള്ള നോട്ട് പുസ്തകം 7 എണ്ണവും 100 പേജുള്ള നോട്ട് പുസ്തകം 5 എണ്ണവും വാങ്ങി. വില 107 രൂപ. ജോസഫ് 200 പേജുള്ള നോട്ട് പുസ്തകം 5 എണ്ണവും 100 പേജുള്ള നോട്ട് പുസ്തകം 7 എണ്ണവുമാണ് വാങ്ങിയത്. വില 97 രൂപയേ ആയുള്ളൂ. ഓരോ തരത്തിലുമുള്ള നോട്ട്ബുക്കുകളുടെ വില എത്രയാണ്? ഇവിടെ 200 പേജുള്ള നോട്ട് പുസ്തകത്തിൻ്റെ വിലയും 100 പേജ് നോട്ട് പുസ്തകത്തിൻ്റെ വിലയുമാണ് കാണേണ്ടത്. 200 പേജ് നോട്ട് പുസ്തകത്തിൻ്റെ വില എക്സ് രൂപ എന്നും 100 പേജ് നോട്ട് പുസ്തകത്തിൻ്റെ വില വൈ രൂപ എന്നും കരുതുക. രാജു 200 പേജുള്ള നോട്ട് പുസ്തകം 7 എണ്ണവും 100 പേജുള്ള നോട്ട് പുസ്തകം 5 എണ്ണവുമാണ് വാങ്ങിയത്. ഒരു 200 പേജ് നോട്ട് പുസ്തകത്തിൻ്റെ വില എക്സ് രൂപയാണ്. അതുകൊണ്ട് 7 200 പേജ് നോട്ട് പുസ്തകങ്ങളുടെ വില 7x രൂപയായിരിക്കും. ഒരു 100 പേജ് നോട്ട് പുസ്തകത്തിൻ്റെ വില വൈ രൂപയാണ്. അതുകൊണ്ട് 5 100 പേജ് നോട്ട് പുസ്തകങ്ങളുടെ വില 5y രൂപയായിരിക്കും. അപ്പോൾ രാജുവിന് ആകെ ചെലവായത് 7x+5y രൂപയായിരിക്കും. അത് 107 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് 7x+5y = 107. ഇത് ഒന്നാമത്തെ സമവാക്യമായി എടുക്കാം. ഇനി ജോസഫ് 200 പേജുള്ള നോട്ട് പുസ്തകം 5 എണ്ണവും 100 പേജുള്ള നോട്ട് പുസ്തകം 7 എണ്ണവുമാണ് വാങ്ങിയത്. 5 200 പേജ് നോട്ട് പുസ്തകങ്ങളുടെ വില 5x രൂപയായിരിക്കും. 7 100 പേജ് നോട്ട് പുസ്തകങ്ങളുടെ വില 7y രൂപയായിരിക്കും. അപ്പോൾ ജോസഫിന് ആകെ ചിലവായത് 5x+7y രൂപയാണ്. ജോസഫിന് ആകെ ചിലവായത് 97 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് 5x+7y = 97. ഇത് രണ്ടാമത്തെ സമവാക്യമായി എടുക്കാം. ഇനി ഈ രണ്ട് സമവാക്യങ്ങളിൽ നിന്നും പുതിയ ഒരു സമവാക്യം ഉണ്ടാക്കണം. ഒന്നുകിൽ എക്സ് മാത്രമുള്ള അല്ലെങ്കിൽ വൈ മാത്രമുള്ള പുതിയ ഒരു സമവാക്യം. ഒരു സമവാക്യത്തിൽ നിന്ന് മറ്റേ സമവാക്യം കുറച്ചാൽ ഏതെങ്കിലും ഒരു അക്ഷരം ഒഴിവാകുമോ? ഇവിടെ 7x ഉം 5x ഉം ആണ്, എക്സ് ഒഴിവാവില്ല. 5y ഉം 7y ഉം ആണ്, വൈയും ഒഴിവാവില്ല. അതുകൊണ്ട് രണ്ടാമത്തെ സമവാക്യത്തിലെ എക്സിൻ്റെ ഗുണോത്തരമായ 5 കൊണ്ട് ഒന്നാമത്തെ സമവാക്യത്തിനെ മുഴുവനായി ഗുണിക്കാം. ഒന്നാമത്തെ സമവാക്യത്തിലെ എക്സിൻ്റെ ഗുണോത്തരമായ 7 കൊണ്ട് രണ്ടാമത്തെ സമവാക്യത്തെയും മുഴുവനായി ഗുണിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒന്നാമത്തെ സമവാക്യത്തെ രണ്ടാമത്തെ സമവാക്യത്തിലെ എക്സിൻ്റെ ഗുണോത്തരമായ 5 കൊണ്ട് ഗുണിക്കാം. 7x നെ 5 കൊണ്ട് ഗുണിച്ചാൽ 35x, 5y യെ 5 കൊണ്ട് ഗുണിച്ചാൽ 25y, 107നെ 5 കൊണ്ട് ഗുണിച്ചാൽ 535. അപ്പോൾ 35x+25y = 535 എന്ന് കിട്ടും. ഇത് നമുക്ക് മൂന്നാമത്തെ സമവാക്യമായി എടുക്കാം. ഇനി രണ്ടാമത്തെ സമവാക്യത്തെ ഒന്നാമത്തെ സമവാക്യത്തിലെ എക്സിൻ്റെ ഗുണോത്തരമായ 7 കൊണ്ട് ഗുണിക്കാം. 5x നെ 7 കൊണ്ട് ഗുണിച്ചാൽ 35x, 7y യെ 7 കൊണ്ട് ഗുണിച്ചാൽ 49y, 97നെ 7 കൊണ്ട് ഗുണിച്ചാൽ 679. 35x+49y = 679 എന്ന് കിട്ടും. ഇത് നമുക്ക് നാലാമത്തെ സമവാക്യമായി എടുക്കാം. ഇനി മൂന്നാമത്തെയും നാലാമത്തെയും സമവാക്യങ്ങൾ നോക്കൂ. ആദ്യപദം 35x തന്നെയാണ്. അപ്പോൾ ഒരു സമവാക്യത്തിൽ നിന്ന് മറ്റേ സമവാക്യം കുറക്കാം. ഇവിടെ നാലാമത്തെ സമവാക്യത്തിൽ നിന്ന് മൂന്നാമത്തെ സമവാക്യം കുറച്ച് നോക്കാം. 35x ൽ നിന്ന് 35x കുറച്ചാൽ അത് 0 ആവും. 49y ൽ നിന്ന് 25y കുറച്ചാൽ 24y കിട്ടും. 679 ൽ നിന്ന് 535 കുറച്ചാൽ 144 കിട്ടും. 24y = 144 എന്ന് കിട്ടും. വൈയുടെ വില കാണാൻ 24നെ സമവാക്യത്തിൻ്റെ മറുഭാഗത്തേക്ക് കൊണ്ടുപോകാം. y = 144/24 എന്ന് കിട്ടും. ഹരിച്ചാൽ 6 കിട്ടും. അതായത് വൈയുടെ വില 6 രൂപയാണ്. 100 പേജ് നോട്ട് പുസ്തകത്തിൻ്റെ വില 6 രൂപയാണ്. y = 6 എന്ന് ഈ 4 സമവാക്യങ്ങളിൽ ഏതിൽ കൊടുത്താലും എക്സിൻ്റെ വില കിട്ടും. ഞാൻ y = 6 എന്ന് ഒന്നാമത്തെ സമവാക്യത്തിൽ കൊടുക്കുകയാണ്.
അപ്പോൾ ഏഴ് എക്സ് പ്ലസ് അഞ്ച് ഇൻറ്റു ആറ് സമം 107 എന്ന് കിട്ടും. അഞ്ച് ഇൻറ്റു ആറ് 30 ആണ്. അപ്പോൾ ഏഴ് എക്സ് പ്ലസ് 30 സമം 107 എന്ന് കിട്ടും. 30നെ സമവാക്യത്തിൻ്റെ മറുഭാഗത്തേക്ക് കൊണ്ടുപോയാൽ ഏഴ് എക്സ് സമം 107 മൈനസ് 30 അഥവാ 77 എന്ന് കിട്ടും. എക്സ് കാണാൻ ഏഴിനെ സമവാക്യത്തിൻ്റെ മറുഭാഗത്തേക്ക് കൊണ്ടുപോകണം. എക്സ് സമം 77/7 അഥവാ 11 എന്ന് കിട്ടും. അതായത് 200 പേജ് നോട്ട് പുസ്തകങ്ങളുടെ വില 11 രൂപയാണ്. 100 പേജ് നോട്ട് പുസ്തകത്തിൻ്റെ വില വൈ ആയിരുന്നു. വൈയുടെ വില 6 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് 100 പേജ് നോട്ട് പുസ്തകത്തിൻ്റെ വില 6 രൂപയാണ്. ഇനി നമുക്ക് 40-41 പേജുകളിലെ ബാക്കിയുള്ള ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. ഒരു സംഖ്യയുടെ 4 മടങ്ങും മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങും കിട്ടിയപ്പോൾ 43 കിട്ടി. ആദ്യത്തെ സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ് കുറച്ചപ്പോൾ കിട്ടിയത് 11. സംഖ്യകൾ ഏതൊക്കെയാണ്? സംഖ്യകൾ എക്സും വൈയും ആണെന്ന് കരുതാം. ആദ്യത്തെ സംഖ്യ എക്സ് ആണ്, അതിൻ്റെ 4 മടങ്ങ് 4x ആയിരിക്കും. രണ്ടാമത്തെ സംഖ്യ വൈ ആണ്, അതിൻ്റെ 3 മടങ്ങ് 3y ആയിരിക്കും. ഒരു സംഖ്യയുടെ 4 മടങ്ങും മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങും കൂട്ടിയപ്പോൾ 43 കിട്ടി. അതായത് 4x പ്ലസ് 3y സമം 43 ആണ്. ഇതിനെ നമുക്ക് 1-ാമത്തെ സമവാക്യമായി എടുക്കാം. ആദ്യത്തെ സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ് കുറച്ചപ്പോൾ 11 കിട്ടി. അതായത് എക്സിൻ്റെ 3 മടങ്ങിൽ നിന്ന് വൈയുടെ 2 മടങ്ങ് കുറച്ചപ്പോൾ 11 ആണ്. അഥവാ 3x-2y സമം 11 ആണ്. ഇതിനെ നമുക്ക് 2-ാമത്തെ സമവാക്യമായി എടുക്കാം. ഇവിടെ ആദ്യത്തെ പദങ്ങൾ 4x-ഉം 3x-ഉം ആണ്. കുറച്ചാൽ എക്സ് ഒഴിവാവില്ല. രണ്ടാമത്തെ പദങ്ങൾ 3y-ഉം -2y-ഉം ആണ്. കുറച്ചാൽ വൈയും ഒഴിവാവില്ല. നേരത്തെ ചെയ്തതുപോലെ എക്സിൻ്റെ ഗുണോത്തരമായ 3 കൊണ്ട് 1-ാമത്തെ സമവാക്യത്തെ മുഴുവനായി ഗുണിക്കാം. 1-ാമത്തെ സമവാക്യത്തിലെ എക്സിൻ്റെ ഗുണോത്തരമായ 4 കൊണ്ട് 2-ാമത്തെ സമവാക്യത്തെ മുഴുവനായി ഗുണിക്കാം. നേരത്തെ ചെയ്തതുപോലെ ചെയ്ത് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. വേണമെങ്കിൽ 2 സമവാക്യങ്ങൾ കൂട്ടിയും നമുക്ക് ഒരക്ഷരം മാത്രമുള്ള സമവാക്യത്തിലേക്ക് എത്തിച്ചേരാം. എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ 3y-2y-ഉം 3y-3y-ഉം ആയിരുന്നുവെങ്കിൽ അവ കൂട്ടുമ്പോൾ 0 ആവുമായിരുന്നു. y ഇല്ലാത്ത പുതിയൊരു സമവാക്യം കിട്ടുമായിരുന്നു. അങ്ങനെ ഒരേ സംഖ്യയും ചിഹ്നങ്ങൾ മാത്രം വ്യത്യാസമുള്ളതും ആക്കാൻ 1-ാമത്തെ സമവാക്യത്തെ ഈ 2 കൊണ്ട് ഗുണിക്കാം. 2-ാമത്തെ സമവാക്യത്തെ ഈ 3 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 1-ാമത്തെ സമവാക്യത്തെ ഈ 2 കൊണ്ട് ഗുണിച്ചു നോക്കാം. 4x-നെ 2 കൊണ്ട് ഗുണിച്ചാൽ 8x, 3y-യെ 2 കൊണ്ട് ഗുണിച്ചാൽ 6y, 43നെ 2 കൊണ്ട് ഗുണിച്ചാൽ 86, 8x+6y സമം 86 എന്ന് കിട്ടും. ഇത് നമുക്ക് 3-ാമത്തെ സമവാക്യമായി എടുക്കാം. ഇനി 2-ാമത്തെ സമവാക്യത്തെ ഈ 3 കൊണ്ട് ഗുണിക്കാം. 3x-നെ 3 കൊണ്ട് ഗുണിച്ചാൽ 9x, -2y-യെ 3 കൊണ്ട് ഗുണിച്ചാൽ -6y, 11നെ 3 കൊണ്ട് ഗുണിച്ചാൽ 33, 9x-6y സമം 33 എന്ന് കിട്ടും. ഇത് 4-ാമത്തെ സമവാക്യമായി എടുക്കാം. ഇനി 3-ാമത്തെയും 4-ാമത്തെയും സമവാക്യങ്ങൾ നോക്കൂ. 6y-6y ഈ 2 സമവാക്യങ്ങളും കൂട്ടുമ്പോൾ 6y-6y ചേർന്ന് 0 ആകും. അതുകൊണ്ട് നമുക്ക് ഈ 2 സമവാക്യങ്ങൾ കൂട്ടി നോക്കാം. 3-ാമത്തെ സമവാക്യവും 4-ാമത്തെ സമവാക്യവും കൂട്ടുമ്പോൾ 8x+9x 17x കിട്ടും. 6y+-6y 0 ആവും. 86+33 119 കിട്ടും. 17x=119 എന്ന് കിട്ടി. എക്സ് മാത്രമുള്ള ഒരു സമവാക്യം കിട്ടി. ഇതുപോലെ 2 സമവാക്യങ്ങൾ കൂട്ടിയും നമുക്ക് ഒരക്ഷരം മാത്രമുള്ള സമവാക്യത്തിലേക്ക് എത്താം. ഇനി എക്സിൻ്റെ വില കാണാൻ 17-നെ സമവാക്യത്തിൻ്റെ മറുഭാഗത്തേക്ക് കൊണ്ടുപോകാം. 119/17 എന്ന് കിട്ടും. അത് ഹരിച്ചാൽ 7 കിട്ടും. അതായത് ആദ്യത്തെ സംഖ്യ 7 ആണ്. എക്സ് സമം 7 എന്ന് ഈ 4 സമവാക്യങ്ങൾ ഏതിൽ കൊടുത്താലും വൈയുടെ വില കിട്ടും. ഞാൻ എക്സ് സമം 7 എന്ന് 1-ാമത്തെ സമവാക്യത്തിൽ കൊടുക്കുകയാണ്. 4x7+3y=43 എന്ന് കിട്ടും. 4x7=28 ആണ്. അപ്പോൾ ഇതിനെ 28+3y=43 എന്ന് എഴുതാം. 28നെ സമവാക്യത്തിൻ്റെ മറുഭാഗത്തേക്ക് കൊണ്ടുപോയാൽ 3y=43-28 അഥവാ 3y=15 എന്ന് കിട്ടും.
വൈയുടെ വില കാണാൻ മൂന്നിനെ മറുഭാഗത്തേക്ക് കൊണ്ടുപോകാം. വൈ സമം 15/3 അഥവാ 5 എന്ന് കിട്ടും. അതായത് രണ്ടാമത്തെ സംഖ്യ 5 ആണ്. സംഖ്യകൾ 7ഉം 5ഉം ആണ്. അടുത്ത ചോദ്യം, ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11 ആണ്. ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. സംഖ്യകൾ എന്താണ്? ഒരു സംഖ്യയിലെ 1ൻ്റെ സ്ഥാനത്തെ അക്കം 2, 10ൻ്റെ സ്ഥാനത്തെ അക്കം 3. സംഖ്യ ഏതായിരിക്കും? 32 അല്ലേ. 3 10കളും 2 1കളും ചേർന്ന സംഖ്യയാണിത്. അതായത് 3 × 10 + 2. ഇനി 1ൻ്റെ സ്ഥാനത്തെ അക്കം 5ഉം 10ൻ്റെ സ്ഥാനത്തെ അക്കം 7ഉമാണെങ്കിൽ സംഖ്യ ഏതായിരിക്കും? 75. 7 10കളും 5 1കളും ചേർന്ന സംഖ്യയാണിത്. 7 × 10 + 5. 1ൻ്റെ സ്ഥാനത്തെ അക്കം 8ഉം 10ൻ്റെ സ്ഥാനത്തെ അക്കം 4ഉമാണെങ്കിൽ സംഖ്യ എന്തായിരിക്കും? 48 അല്ലേ. 4 10കളും 8 1കളും ചേർന്ന സംഖ്യയാണിത്. അതായത് 4 × 10 + 8. ഓരോ സ്ഥാനത്തെ അക്കത്തെയും അതിൻ്റെ സ്ഥാനവില കൊണ്ട് ഗുണിച്ച് കൂട്ടുമ്പോൾ നമുക്ക് സംഖ്യ കിട്ടുന്നു. 1ൻ്റെ സ്ഥാനത്തെ അക്കം 10ഉം 10ൻ്റെ സ്ഥാനത്തെ അക്കം 10ഉം ആണെങ്കിൽ സംഖ്യ എന്തായിരിക്കും? പലരുടെയും മനസ്സിൽ 10 എന്ന് വന്നിട്ടുണ്ടാവും. 10 എന്നാൽ 10 × x എന്നാണ് അർത്ഥം. അതായത് 10ൻ്റെ സ്ഥാനത്തെ അക്കവും 1ൻ്റെ സ്ഥാനത്തെ അക്കവും ഗുണിക്കുന്നു. അങ്ങനെയാണോ നമുക്കിവിടെ സംഖ്യകൾ കിട്ടിയത്? അല്ല അല്ലേ. എന്താണ് നാം ചെയ്തത്? 10ൻ്റെ സ്ഥാനത്തെ അക്കത്തെ 10 കൊണ്ട് ഗുണിച്ചു, 1ൻ്റെ സ്ഥാനത്തെ അക്കം കൂട്ടി. ഇവിടെ 10ൻ്റെ സ്ഥാനത്തെ അക്കം 10 ആണ്. അപ്പോൾ 10 കൊണ്ട് ഗുണിച്ച് 1ൻ്റെ സ്ഥാനത്തെ അക്കമായ 10 കൂട്ടണം. 10 × 10 = 10y ആണ്. അപ്പോൾ ഇതിനെ 10y + x എന്ന് എഴുതാം. അതായത് 1ൻ്റെ സ്ഥാനത്തെ അക്കം 10ഉം 10ൻ്റെ സ്ഥാനത്തെ അക്കം 10ഉം ആണെങ്കിൽ സംഖ്യ 10y + x ആണ്. ഓരോ അക്കത്തെയും അതിൻ്റെ സ്ഥാനവില കൊണ്ട് ഗുണിച്ച് കൂട്ടുമ്പോഴാണ് നമുക്ക് സംഖ്യ കിട്ടുന്നത്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. 1ൻ്റെ സ്ഥാനത്തെ അക്കം 10 എന്നും 10ൻ്റെ സ്ഥാനത്തെ അക്കം 10 എന്നും കരുതുക. അപ്പോൾ സംഖ്യ 10y + x ആയിരിക്കും. ഇനി സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ എന്തായിരിക്കും? അതായത് 1ൻ്റെ സ്ഥാനത്തെ അക്കം 10 ആക്കുന്നു, 10ൻ്റെ സ്ഥാനത്തെ അക്കം 10 ആക്കുന്നു. അപ്പോൾ സംഖ്യ 10x + y ആയിരിക്കും. ഈ സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. ഇതാണ് വലിയ സംഖ്യ. ഇതിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചാൽ 27 കിട്ടും. അതായത് 10x + y - 10y + x 27 ആണ്. ഇവിടെ രണ്ട് പദങ്ങളുണ്ട്, 10y ഉം x ഉം. അതുകൊണ്ടാണ് ബ്രാക്കറ്റ് ചേർക്കുന്നത്. ഇനി നമുക്ക് ബ്രാക്കറ്റ് മാറ്റി നോക്കാം. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ -10y - x എന്ന് കിട്ടും. അതായത് 10x + y - 10y - x = 27. 10x ൽ നിന്ന് x കുറച്ചാൽ 9x ആണ്. വൈയിൽ നിന്ന് 10y കുറച്ചാൽ -9y ഉം. അപ്പോൾ ഇതിനെ 9x - 9y = 27 എന്ന് എഴുതാം. ഇത് 9 × x ആണ്. ഇത് -9 × y ഉം. 2ലും 9 ഉണ്ട്. 9നെ പൊതുവായി എടുത്താൽ ഇതിനെ 9 × x - y എന്നെഴുതാം. അപ്പോൾ 9 × x - y = 27 ആണ്. x - y യുടെ വില കാണാൻ 9നെ മറുഭാഗത്തേക്ക് കൊണ്ടുപോകാം. x - y = 27/9 അഥവാ x - y = 3 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് ഒന്നാമത്തെ സമവാക്യമായി എടുക്കാം. ഇനി രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11 ആണെന്ന് തന്നിട്ടുണ്ട്. അക്കങ്ങൾ 10ഉം 10ഉം ആണ്. അതായത് 10x + y = 11. ഇതിനെ നമുക്ക് രണ്ടാമത്തെ സമവാക്യമായി എടുക്കാം. ഇവിടെ ആദ്യത്തെ പദങ്ങൾ 10 ആണ്. കുറച്ചാൽ 10 ഇല്ലാത്ത സമവാക്യം കിട്ടും. രണ്ടാമത്തെ പദങ്ങൾ -y ഉം 10ഉം ആണ്. കൂട്ടിയാൽ 10 ഇല്ലാത്ത സമവാക്യം കിട്ടും. ആദ്യം നമുക്ക് രണ്ട് സമവാക്യങ്ങളും കൂട്ടി നോക്കാം. 10x + x 2x ആണ്. -y + y 0 ആണ്. 3 + 11 = 14 ആണ്. രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും കൂട്ടിയാൽ വലിയ സംഖ്യയുടെ 2 മടങ്ങ് കിട്ടും എന്ന് നമുക്കറിയാം. 2x 14 ആണ്. അതുകൊണ്ട് x 14/2 അഥവാ 7 ആണ്.
എക്സ് സമം ഏഴ് എന്ന് ഈ സമവാക്യങ്ങളിൽ ഏതിലെങ്കിലും കൊടുത്തുകൊണ്ട് വൈയുടെ വില കാണാം. അല്ലെങ്കിൽ രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്ന് ഒന്നാമത്തെ സമവാക്യം കുറച്ചാലും വൈയുടെ വില കിട്ടും. എക്സ് മൈനസ് എക്സ് പൂജ്യമാണ്, വൈ മൈനസ് മൈനസ് വൈ രണ്ട് വൈ ആണ്, പതിനൊന്ന് മൈനസ് മൂന്ന് എട്ടാണ്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ രണ്ട് സംഖ്യകളുടെ തുകയിൽ നിന്ന് അവയുടെ വ്യത്യാസം കുറച്ചാൽ ചെറിയ സംഖ്യയുടെ രണ്ട് മടങ്ങായിരിക്കും. രണ്ട് വൈ സമം എട്ടാണ്, അതുകൊണ്ട് വൈ സമം എട്ട് ബൈ രണ്ട് അഥവാ നാലാണ്. അതായത് പത്തിൻ്റെ സ്ഥാനത്തെ അക്കം നാലാണ്, ഒന്നിൻ്റെ സ്ഥാനത്തെ അക്കം ഏഴാണ്. അപ്പോൾ സംഖ്യ നാൽപ്പത്തി ഏഴായിരിക്കും. അതിൻ്റെ അക്കങ്ങൾ മാറ്റി എഴുതിയാൽ എഴുപത്തി നാല് കിട്ടും. അപ്പോൾ സംഖ്യകൾ നാൽപ്പത്തി ഏഴും എഴുപത്തി നാലുമാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തി ഏഴാണ്. അടുത്ത ചോദ്യം, നാല് വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ മൂന്ന് മടങ്ങായിരുന്നു. രണ്ട് വർഷം കഴിയുമ്പോൾ ഇത് രണ്ട് മടങ്ങാവും. അവരുടെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? രാമുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എക്സ് എന്നും റഹീമിൻ്റെ ഇപ്പോഴത്തെ പ്രായം വൈ എന്നും കരുതുക. നാല് വർഷം മുമ്പ് രാമുവിൻ്റെ പ്രായം എന്തായിരിക്കും? നാല് വർഷം മുമ്പ് രാമുവിന് ഇന്നത്തേക്കാൾ നാല് വയസ്സ് കുറവായിരിക്കും. ഇന്നത്തെ പ്രായം എക്സ് ആണ്, അതുകൊണ്ട് നാല് വർഷം മുമ്പ് രാമുവിൻ്റെ പ്രായം എക്സ് മൈനസ് നാലായിരിക്കും. ഇതുപോലെ റഹീമിൻ്റെ പ്രായം ഇന്നത്തേക്കാൾ നാല് വയസ്സ് കുറവായിരിക്കും നാല് വർഷം മുമ്പ്. അതുകൊണ്ട് നാല് വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം വൈ മൈനസ് നാലായിരിക്കും. നാല് വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ മൂന്ന് മടങ്ങായിരുന്നു. അതായത് മൂന്ന് ഗുണിക്കണം രാമുവിൻ്റെ പ്രായം സമം റഹീമിൻ്റെ പ്രായം, അഥവാ മൂന്ന് ഗുണിക്കണം എക്സ് മൈനസ് നാല് സമം വൈ മൈനസ് നാല്. മൂന്ന് ഗുണിക്കണം എക്സ് മൂന്ന് എക്സും മൂന്ന് ഗുണിക്കണം മൈനസ് നാല് മൈനസ് പന്ത്രണ്ടുമാണ്. അപ്പോൾ ഇതിനെ മൂന്ന് എക്സ് മൈനസ് പന്ത്രണ്ട് സമം വൈ മൈനസ് നാല് എന്നെഴുതാം. വൈയെ സമവാക്യത്തിൻ്റെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാം, മൈനസ് പന്ത്രണ്ടിനെ മറുഭാഗത്തേക്ക് കൊണ്ടുപോകാം. മൂന്ന് എക്സ് മൈനസ് വൈ സമം മൈനസ് നാല് പ്ലസ് പന്ത്രണ്ട് എന്ന് കിട്ടും. മൈനസ് നാലിനോട് പന്ത്രണ്ട് കൂട്ടിയാൽ എട്ട് കിട്തും. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ചേർക്കാം. മൂന്ന് എക്സ് മൈനസ് വൈ സമം എട്ട് എന്ന് കിട്ടും. ഇത് ഒന്നാമത്തെ സമവാക്യമായി എടുക്കാം. ഇനി രണ്ട് വർഷം കഴിയുമ്പോൾ രാമുവിൻ്റെ വയസ്സ് എന്തായിരിക്കും? ഇപ്പോൾ രാമുവിൻ്റെ വയസ്സ് എക്സ് ആണ്. രണ്ട് വർഷം കഴിയുമ്പോൾ രാമുവിന് രണ്ട് വയസ്സ് കൂടും. അപ്പോൾ രാമുവിൻ്റെ പ്രായം എക്സ് പ്ലസ് രണ്ടാവും. റഹീമിൻ്റെ ഇപ്പോഴത്തെ പ്രായം വൈ ആണ്. രണ്ട് വർഷം കഴിയുമ്പോൾ റഹീമിനും രണ്ട് വയസ്സ് കൂടും. അപ്പോൾ രണ്ട് വർഷം കഴിയുമ്പോൾ റഹീമിൻ്റെ പ്രായം വൈ പ്ലസ് രണ്ടായിരിക്കും. രണ്ട് വർഷം കഴിയുമ്പോൾ റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ രണ്ട് മടങ്ങാണ്. അതായത് രണ്ട് ഗുണിക്കണം രാമുവിൻ്റെ പ്രായമാണ് റഹീമിൻ്റെ പ്രായം, അഥവാ രണ്ട് ഗുണിക്കണം എക്സ് പ്ലസ് രണ്ട് സമം വൈ പ്ലസ് രണ്ട് ആണ്. രണ്ട് ഗുണിക്കണം എക്സ് രണ്ട് എക്സും രണ്ട് ഗുണിക്കണം രണ്ട് നാലുമാണ്. അപ്പോൾ ഇതിനെ രണ്ട് എക്സ് പ്ലസ് നാല് സമം വൈ പ്ലസ് രണ്ട് എന്നെഴുതാം. വൈയെ സമവാക്യത്തിൻ്റെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാം, നാലിനെ മറുഭാഗത്തേക്ക് കൊണ്ടുപോകാം. രണ്ട് എക്സ് മൈനസ് വൈ സമം രണ്ട് മൈനസ് നാല് എന്ന് കിട്ടും. രണ്ട് മൈനസ് നാല് മൈനസ് രണ്ടാണ്. അപ്പോൾ ഇതിനെ രണ്ട് എക്സ് മൈനസ് വൈ സമം മൈനസ് രണ്ട് എന്നെഴുതാം. ഇതിനെ നമുക്ക് രണ്ടാമത്തെ സമവാക്യമായി എടുക്കാം. ആദ്യത്തെ സമവാക്യം മൂന്ന് എക്സ് മൈനസ് വൈ സമം എട്ടായിരുന്നു. ഒന്നാമത്തെ സമവാക്യത്തിൽ മൈനസ് വൈ ഉണ്ട്, രണ്ടാമത്തെ സമവാക്യത്തിലും മൈനസ് വൈ ഉണ്ട്. അപ്പോൾ ഒരു സമവാക്യത്തിൽ നിന്ന് മറ്റേ സമവാക്യം കുറച്ചാൽ വൈ ഇല്ലാത്ത സമവാക്യം കിട്ടും. ഒന്നാമത്തെ സമവാക്യത്തിൽ നിന്ന് രണ്ടാമത്തെ സമവാക്യം കുറച്ച് നോക്കാം. മൂന്ന് എക്സിൽ നിന്ന് രണ്ട് എക്സ് കുറച്ചാൽ എക്സ് കിട്ടും. മൈനസ് വൈയിൽ നിന്ന് മൈനസ് വൈ കുറച്ചാൽ പൂജ്യമാവും. എട്ടിൽ നിന്ന് രണ്ട് കുറച്ചാൽ പത്ത് കിട്ടും. എട്ടിൽ നിന്ന് രണ്ട് കുറക്കുമ്പോൾ എട്ട് മൈനസ് മൈനസ് രണ്ട്, ചിഹ്നം മാറ്റി കൂട്ടണം, എട്ട് പ്ലസ് രണ്ട് എന്ന് കിട്ടും. അങ്ങനെ പത്ത് കിട്ടും. എക്സ് സമം പത്ത് എന്ന് കിട്ടി. അതായത് രാമുവിൻ്റെ പ്രായം പത്താണ്. ഇനി വൈ കിട്ടാൻ എക്സ് സമം പത്ത് എന്ന് ഈ രണ്ട് സമവാക്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് കൊടുത്താൽ മതി. ഒന്നാമത്തെ സമവാക്യത്തിൽ കൊടുക്കുന്നു. മൂന്ന് ഇൻറ്റു പത്ത് മൈനസ് വൈ സമം എട്ട് എന്ന് കിട്ടും. മൂന്ന് ഇൻറ്റു പത്ത് മുപ്പതാണ്. അപ്പോൾ ഇതിനെ മുപ്പത് മൈനസ് വൈ സമം എട്ട് എന്നെഴുതാം. മൈനസ് വൈ സമവാക്യത്തിൻ്റെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാം, എട്ടിനെ മറുഭാഗത്തേക്ക് കൊണ്ടുപോകാം. മുപ്പത് മൈനസ് എട്ട് സമം വൈ എന്ന് കിട്ടും. മുപ്പത് മൈനസ് എട്ട് ഇരുപത്തിരണ്ടാണ്. ഇരുപത്തിരണ്ട് സമം വൈ, അഥവാ വൈ സമം ഇരുപത്തിരണ്ട് എന്ന് കിട്ടും. വൈ എന്നത് റഹീമിൻ്റെ പ്രായമാണ്.
അപ്പോൾ റഹീമിൻ്റെ പ്രായം 22 ആണ്. രാമുവിൻ്റെ പ്രായം 10ഉം റഹീമിൻ്റെ പ്രായം 22ഉമാണ്. രണ്ടക്ഷരമുള്ള രണ്ട് സമവാക്യങ്ങളിൽ നിന്ന് അക്ഷരങ്ങളുടെ വില എങ്ങനെ കാണാം എന്നാണ് നാം ഇന്ന് ചർച്ച ചെയ്തത്. രണ്ട് സമവാക്യങ്ങൾ കൂട്ടിയോ ഒരു സമവാക്യത്തിൽ നിന്ന് മറ്റേ സമവാക്യം കുറച്ചോ നമുക്ക് ഒരക്ഷരം മാത്രമുള്ള ഒരു സമവാക്യത്തിലേക്ക് എത്തിച്ചേരാം. ഇനി ഒരു ഹോംവർക്ക്. ഒരു ചതുരത്തിൻ്റെ നീളം 5 മീറ്റർ കൂട്ടുകയും വീതി 3 മീറ്റർ കുറയ്ക്കുകയും ചെയ്താൽ പരപ്പളവ് 5 ചതുരശ്ര മീറ്റർ കുറയും. നീളം 3 മീറ്ററും വീതി 2 മീറ്ററും കൂട്ടിയാൽ പരപ്പളവ് 50 ചതുരശ്ര മീറ്റർ കൂടും. നീളവും വീതിയും എത്രയാണ്? ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.